ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബോട്ടിലാട്ടോ ആയിട്ടാണ്, സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടോ കേട്ടോ. അപ്പോൾ ഞാനിതേ ബോട്ടിൽ ഇവിടെ ബ്ലാക്ക് കളർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ്, ഇതുപോലെയുള്ള പേപ്പറാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ആ പേപ്പറിൽ നമ്മൾ ഒരു ക്യാറ്റിൻ്റെ ആ ഒരു ഫേസിലുള്ള ആ ഒരു നമുക്ക് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതേ അത് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാനിതേ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് പീസൊക്കെ വേണം കേട്ടോ. നമ്മൾ ഗം ഉപയോഗിച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്, അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി മറ്റേ ഭാഗത്തും നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ രണ്ട് ഭാഗത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റാണ് ആവശ്യം. ഇപ്പോൾ ഞാൻ എടുക്കുന്ന കളറ്, ആദ്യം ഞാൻ വൈറ്റ് എടുക്കാൻ പോയി, നല്ല കുഴപ്പമില്ല. നമുക്ക് ഇനി പിങ്ക് എടുക്കാം. ഞാൻ പിങ്കാണ് അപ്പോൾ ഇതിൽ അടിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളിത് പിങ്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ ഭാഗത്ത് നമുക്ക് അടിക്കേണ്ടത് യെല്ലോ കളറാണ്. അപ്പോൾ ഞാൻ യെല്ലോ ആണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതേ ഗൈസ് യെല്ലോ നല്ല വൃത്തിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഭംഗി കിട്ടാം ബോട്ടിലിന്. ഇനി നമുക്കൊരു ബഡ്സ് ഉപയോഗിച്ച് ആ ഒരു ക്യാറ്റിന് ഒരു ഫേസ് ഉണ്ടാക്കാം. അപ്പോൾ എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. നമ്മൾ കണ്ണാണ് വരയ്ക്കുന്നത്. കണ്ണിന് ജസ്റ്റ് ഇങ്ങനെ പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വായ വരയ്ക്കാം. ഇനി നമുക്ക് പൂച്ചൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് മീശ. മീശ നമുക്കതിൽ വരയ്ക്കാം. ഇത് മീശ അയക്കണമെന്ന് നമുക്കറിയില്ല, എന്നാലും ഞാൻ എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതേ മീശ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ അടിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് പെയിൻ്റ് ആണ്. വൈറ്റ് പെയിൻ്റ് യൂസ് ചെയ്ത് നമുക്ക് ബോട്ടിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് എല്ലായിടത്തും ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇതാ കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് 3D ഔട്ട്ലൈനറാണ്. ഞാൻ സിൽവർ കളറാണ് എടുക്കുന്നത്. നമുക്ക് ആ ഒരു ക്യാറ്റിൻ്റെ ആ ഒരു ഇതിൽ ഡ്രോ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിൽ ഇതാ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രഷം പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ, സീ യു.